മൂവി ട്രാക്കറിൻ്റെ റിവ്യൂ സ്പോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീക്കിലെ നമ്മളുടെ മൂന്നാമത്തെ റിവ്യൂ ഹൻസൽ മേത്ത ഡയറക്ടർ ചെയ്തിട്ടുള്ള ഒമർത്ത. ഈ ഒരു ഫിലിം ഞാൻ സീ ഫൈവിൽ നിന്നാണ് കണ്ടത്. നിങ്ങൾക്ക് സീ ഫൈവിൽ നിന്ന് സ്ട്രീം ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. 2017 ഈ ഒരു ഫിലിം തിയേറ്റേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ബോക്സ് ഓഫീസിൽ നല്ല രീതിയിലുള്ള പരാജയം ഏറ്റുവാങ്ങിയൊരു ഫിലിമായിരുന്നു. അത്ര രീതിയിലുള്ളൊരു ശ്രദ്ധയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ ഒരു ഫിലിമിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 18 കോടിയാണ് ഈ ഒരു ഫിലിമിൻ്റെ ബഡ്ജറ്റ്. പക്ഷേ ബോക്സ് ഓഫീസിൽ നിന്ന് വെറും 4 കോടിയാണ് ഫൈനൽ കളക്ഷൻ കിട്ടിയത്. അത്രയും അണ്ടർ റേറ്റഡ് ആയിട്ട് മാറിയൊരു ഫിലിമാണ്. പക്ഷേ 2 മാസം മുന്നെയാണ് ഈ ഒരു ഫിലിമിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ്സ് Zee5 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു സ്ട്രീമിംഗ് റൈറ്റ്സ് വാങ്ങിച്ചപ്പോഴാണ് ഇങ്ങനൊരു ഫിലിം ഉള്ള കാര്യം വരെ ഞാൻ അറിഞ്ഞത്. സത്യം പറഞ്ഞാൽ ബോളിവുഡ് ഫിലിംസൊക്കെ ഞാൻ നല്ല ഫോളോ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഫിലിം മുന്നേ വന്ന കാര്യം അറിഞ്ഞിട്ടില്ല. അത്രയും അണ്ടർ റേറ്റഡ് ആയിട്ട് മാറിയിട്ടുള്ളൊരു ഫിലിമാണ്. പലർക്കും ഈ ഒരു ഫിലിമിനെ കുറിച്ചിട്ട് അറിയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഇത് തിയേറ്റേഴ്സിൽ നിന്ന് കണ്ടവരൊക്കെ കുറവായിരിക്കും മേ ബി. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് പറയാം. ഒമർ എന്ന ബ്രിട്ടീഷ് പാകിസ്ഥാനി ടെററിസ്റ്റിൻ്റെ കഥയാണ് ഈ ഒരു ഫിലിം പറയുന്നത്. ഒരു റിയൽ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും പറയാം. പോസിറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിലത്തെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ രാജ്കുമാർ റാവാണ്. അദ്ദേഹം അത്ര അടിപൊളിയായിട്ട് പെർഫോം വെച്ചിട്ടുണ്ട്. ഓരോ സീൻസിലും അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും കാണുമ്പോൾ നല്ല രസമാണ്. ആൻഡ് മിക്ക സീൻസിലും അദ്ദേഹത്തിൻ്റെ ആ ഭാവമാറ്റങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ്. അടിപൊളിയായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേ എന്ന് പറയുമ്പോൾ മിക്ക സീൻസിലും അവർ നല്ലൊരു ഡീറ്റെയിലിങ് കൊടുത്തിട്ടുണ്ട്. എന്താ കാര്യം എന്നുള്ളത് അവർ അത്ര പക്കായിട്ട് പറഞ്ഞു വിടുന്നു. എനിക്ക് ആ ഒരു കാര്യത്തിൽ ഈ ഒരു ഫിലിം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിമിൻ്റെ ഡയലോഗ്സ് ആണ്. അതിപ്പോൾ രാജ്കുമാർ റാവു എന്ന് തുടങ്ങിയിട്ട് മൈന്യൂട്ടായിട്ട് വരുന്ന ക്യാരക്ടേഴ്സ് വരെ അത്ര അടിപൊളിയായിട്ട് ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഈ ചെക്കിങ്ങിൽ നിൽക്കുന്ന പോലീസുകാരൊക്കെ അത്ര എന്താ പറയുക, ഒരു ഡബിൾ മീനിങ്ങോ അല്ലെങ്കിൽ നമുക്ക് കടന്ന് ചിന്തിക്കാനുള്ള അത്രയും രീതിയിലുള്ളൊരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. റിയാലിറ്റിയുമായിട്ട് നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്ന കുറേ അധികം ഡയലോഗ്സ് ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിം പക്ക റിയലിസ്റ്റിക് ആണ്. പക്ക എന്ന് പറഞ്ഞാൽ അത്രയും പക്ക റിയലിസ്റ്റിക് ആണ്. എന്ന് വെച്ചാൽ കൊമേഴ്ഷ്യലി രീതിയിലുള്ള അങ്ങനത്തെ ഒരു സാധനം പോലും ഈ ഒരു ഫിലിമിൽ വരുന്നില്ല. നമുക്ക് ഒരു ഫിലിം കാണുമ്പോൾ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ വലിയ രീതിയിലുള്ള ആക്ഷൻ സീക്വൻസ് പോലും ഇല്ല കേട്ടോ. ഒരു ടെററിസ്റ്റിൻ്റെ കഥ പറയുന്ന ഒരു ഫിലിമായിട്ട് പോലും ആക്ഷൻ സീക്വൻസൊന്നും കാര്യമായിട്ടൊന്നും ഈ ഒരു ഫിലിമിൽ വരുന്നില്ല. അപ്പോൾ കൊമേഴ്ഷ്യലി ഉള്ള അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ ഒരു ഫിലിമിൽ കാണാൻ സാധിക്കില്ല. അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ഫിലിം കാണുന്നത്. പിന്നെ ഒരു ഡോക്യുമെൻ്ററി സെറ്റപ്പിലാണ് ഈ ഒരു ഫിലിം ആയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ശരിക്കും സംഭവിച്ച കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് ഈ ഒരു ഫിലിമിൽ, അതായത് ആ സംഭവത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ റീപ്രൈസ് ചെയ്തിട്ടുള്ളൊരു രീതിയിലൊക്കെയാണ് ഇതിലത്തെ ക്യാരക്ടേഴ്സും ആർട്ടിസ്റ്റൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് ഈ ഒരു ഫിലിം മൊത്തമായിട്ട് ഉള്ളത്. ഈ ഒരു ഫിലിമിൻ്റെ നെഗറ്റീവ്സിനെ കുറിച്ചിട്ട് പറയുമ്പോൾ കാര്യമായിട്ട് പറയാൻ അങ്ങനെ ഒന്നുമില്ല. പക്ഷേ അതിലത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫിലിം സ്ലോ പേസ് രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ലോ പേസ് രീതിയിൽ പോകുമ്പോൾ ചിലയിടത്തൊരു ചെറിയൊരു ലാഗും കാര്യങ്ങളൊക്കെ തോന്നിയിരുന്നു. പക്ഷെ എനിക്കത് അത്രമാത്രം ലാഗുള്ള പോലെ തോന്നിയില്ല. ചിലയിടത്ത് മാത്രം ഒരു ചെറിയൊരു ലാഗും സംഭവങ്ങളുണ്ടോ, അത് ഫിലിമിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ആൻഡ് എല്ലാ കുഴപ്പമൊന്നുമില്ല, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നൊരു ഫിലിമാണ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യം, ഇത് എല്ലാവർക്കും കുടിക്കാൻ പറ്റിയ സുലൈമാനിയല്ല. ഈ ഒരു സുലൈമാനിൻ്റെ കിസ്മത്ത് അത് എല്ലാവർക്കും കിട്ടില്ല. ഈ എന്താ പറയുക, നോട്ട് എവറി വൺസ് കപ്പ് ഓഫ് ടീ എന്നൊക്കെ പറയും, അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിലിം കാണാൻ ശ്രമിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ചിലർക്കെങ്കിലും ഈ ഒരു ഫിലിം ഇഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ തരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.